എൻ്റെ പേര് സിമി പോൾ. ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നു. ഞാൻ സ്റ്റാഫ് നഴ്സായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 നവംബർ 26 അതിനുശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിരുന്നു. ഞാൻ അതിന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് അയർലൻഡിന് പോയത്. അതിനുശേഷം ഞാൻ 6 നിയോഗങ്ങൾ NRI ഉടമ്പടിയിൽ വെച്ചിട്ടാണ് ഞാൻ പോയത്. ആദ്യത്തേതായിട്ട് എൻ്റെ എക്സാമിൻ്റെ വേണ്ടിയായിരുന്നു, ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് വേണ്ടി. അയർലൻഡിൽ ചെന്ന് കഴിയുമ്പോഴുള്ള ഒരു ടഫായിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ ആ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ടൈമിൽ ഞാൻ എഴുതിയപ്പോൾ അത് ഫെയിലായിപ്പോയി. രണ്ടാമത്തെ തവണ ഞാൻ മാതാവിനോട് കൂടുതലായിട്ട് പ്രാർത്ഥിച്ച് കുറച്ച് ഉഴപ്പൊക്കെ കാണിച്ചായിരുന്നു ആദ്യം. രണ്ടാമത് ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൂടുതൽ ഉപയോഗിച്ച് ഉപ്പ് പ്രാർത്ഥിച്ച് ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പം എക്സാം എഴുതണതിൻ്റെ ഹോളിൽ ചെറുതായിട്ട് വിതറി ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് പോയപ്പം രണ്ടാമത്തെ തവണ ഞാൻ പാസ്സായി. അതെൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു. രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത്, എനിക്ക് അവിടെ ചെന്നതിന് ശേഷം ഒരു ഫാമിലിക്ക് വേണ്ടി, ഒരു വീടിന് വേണ്ടിയായിരുന്നു, അപ്പാർട്ട്മെൻറ്റിന് വേണ്ടി. അവിടെ വീട് കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. കുറേ വീടുകൾ പോയി കണ്ട് അവർക്ക് നമ്മളിഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീട് തരത്തുള്ളൂ. ഞാനിപ്പം മാതാവിനോട് പ്രാർത്ഥിച്ച് മാർച്ച് മാസം മുതൽ ഞാൻ സെർച്ച് ചെയ്ത് തുടങ്ങി വീടിന് വേണ്ടി, പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു. ഒരു വീട് കാണാൻ പോയി ഏപ്രിൽ മാസത്തിൽ. അവിടെ ചെന്ന് ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വീടിന് വേണ്ടി ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തപ്പം അവരെന്നോട് പറഞ്ഞു പിന്നീട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം തന്നെ എനിക്ക് ആ വീട് കിട്ടി. അങ്ങനെ എനിക്ക് എൻ്റെ ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടി വിസയ്ക്ക് വയ്ക്കാൻ പറ്റി. വിസയ്ക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവിൻ്റെ ഉടമ്പടി തൈലം കുരിശ് വരച്ചാണ് എല്ലാം ചെയ്യാറുള്ളൂ. അങ്ങനെ വിസയ്ക്ക് വെച്ചു. വിസയാണെങ്കിലും തടസ്സം കൂടാതെ ഫാമിലി വിസ കിട്ടി. ഞാൻ അവരെ കൊണ്ടുപോകാൻ വേണ്ടി ലീവിന് വന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് ഞങ്ങൾ വീടിൻ്റെ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി ഒരു വർഷമായിട്ട് നോക്കിയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതും നിയോഗത്തിൽ വെച്ചു. മാതാവിൻ്റെ കാശുരൂപം വീടിൻ്റെ മുറ്റത്ത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്നതിന് മുമ്പ്. അതിനുശേഷം 6 മാസത്തിനുള്ളിൽ തന്നെ വീടിൻ്റെ എല്ലാ പണിയും പൂർത്തീകരിക്കാൻ പറ്റി. എനിക്ക് ആക്ച്വലി ഞാൻ മെഡിക്കൽ ആൻഡ് സർജിക്കൽ വാർഡിലായിരുന്നു എനിക്ക് എക്സ്പീരിയൻസ്. ICU എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന എനിക്ക് സൗദി ചെന്നപ്പോൾ അത് നഷ്ടപ്പെട്ടായിരുന്നു. കാരണം അവിടെ വേക്കൻസി ഇല്ലാത്ത തന്നെ ഞാൻ വാർഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ചെന്ന് അയർലൻഡിൽ ചെന്നപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ICUയിലേക്ക് പോസ്റ്റിംഗ് കിട്ടി. കാരണം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പക്ഷേ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് എനിക്ക് തിരിച്ച് ICU തന്നെ കയറണമെന്ന്. അങ്ങനെ ഞാൻ എനിക്ക് ICUയിലേക്ക് പോസ്റ്റിംഗ് കിട്ടി. പക്ഷേ പല കുട്ടികളും ICU എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ വാർഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു എങ്ങനെയാണ് ചേച്ചിക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞു. അതെനിക്കൊരു വലിയ അത്ഭുതം തന്നെയായിരുന്നു, റിക്വസ്റ്റ് ചെയ്യാതെ അങ്ങനെ ഒരു പോസ്റ്റിംഗ് കിട്ടിയത്. എൻ്റെ ഒരു ഫ്രണ്ട് ആനി എന്ന് പറഞ്ഞൊരു കുട്ടി, ഒരു തമിഴ് കൊച്ചാണ്. ആ കുട്ടിയുടെ NMBI പിന്നിന് വേണ്ടി ഒരുപാട് തടസ്സങ്ങളായിരുന്നു. 4 മാസമായിട്ട് അവരുടെ പിൻ നമ്പർ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്ത കുറേ ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട്, എല്ലാവരും കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച്, ഉപ്പിട്ട് പ്രാർത്ഥിച്ച്, കുറേ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം അവളുടെ പിൻ നമ്പർ ഹോൾഡ് ചെയ്യാതെ അവൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. അതും വലിയൊരു അനുഗ്രഹമാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ ഓൾഡ് ഏജ് ഹോമിൽ പോയി ആൾക്കാരെ സഹായിക്കാറുണ്ടായിരുന്നു. അമ്മമാരെ കുളിപ്പിക്കാൻ സഹായിക്കും, മുടി വെട്ടാനൊക്കെ സഹായിക്കുമായിരുന്നു. പിന്നെ അവിടെ പോയതിന് ശേഷം അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് പകരമായിട്ട് വീട്ടിലേക്ക് കുറച്ച് പൈസ അയച്ച് ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ഉള്ള കാരുണ്യപ്രവർത്തിക്കായിട്ട് കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം, ഈ സാക്ഷ്യങ്ങളെല്ലാം എല്ലാ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ. പിന്നെ ഞങ്ങളവിടെ തന്നെ കുറേ ആളുകളുണ്ട് ഉടമ്പടി എടുത്തവർ. അങ്ങനെ എല്ലാവരുമായിട്ട് ഓരോ സാക്ഷ്യങ്ങൾ പറഞ്ഞായാലും ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഒന്നോ രണ്ടോ പേരിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത്
അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന തിരുവചനം ഓർത്തു പോവുകയാണ്. ഈ സഹോദരി നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഒരു ഉടമ്പടി എടുത്തവരുടെ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞു. ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഉടമ്പടി എടുത്തവർ കൂട്ടമായി പ്രാർത്ഥിക്കുകയും അനേകം പേർക്ക് ഉപകാരത്തിനായി കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഓരോ സാക്ഷ്യങ്ങളിലും. ഈ സഹോദരിയും നമ്മളോട് പങ്കുവെച്ചപ്പോൾ ഒരു ഉടമ്പടി കൂട്ടായ്മയെക്കുറിച്ച് പറയുകയുണ്ടായി. കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവിക സാന്നിധ്യം ഉണ്ടാകുമെന്ന് വചനം നമ്മളോട് പറയുന്നത് നമുക്ക് ഓർക്കാം. ഈ സഹോദരി തൻ്റെ അയർലൻഡിലേക്ക് പോകുവാനുള്ള പ്രോസസ്സിങ്ങിൻ്റെയും അതിനുശേഷം അവിടെ ഒരു വീട് എടുക്കുവാനായിട്ടുള്ള കാര്യങ്ങൾക്കും നാട്ടിലെ വീട് പണിയുടെ കാര്യങ്ങൾക്കും തനിക്ക് ICU പോസ്റ്റിംഗ് വേണമെന്നുള്ള ആഗ്രഹവുമൊക്കെ പരിശുദ്ധ അമ്മയോട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ സാന്നിധ്യമായിട്ട് ഈ സഹോദരിക്ക് മധ്യസ്ഥം നൽകി അനുഗ്രഹിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിൽ ഇങ്ങനെ ഒത്തിരിയേറെ അവസരങ്ങളിൽ പരിശുദ്ധ അമ്മ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നമ്മളോട് ചേർന്ന് നിന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. നമ്മൾ സാക്ഷ്യങ്ങളിലൂടെ അത് പങ്കുവെക്കുമ്പോഴാണ് അനേകർക്ക് അത് ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് ഐശ്വര്യമായിട്ട് മാറുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ സാക്ഷ്യങ്ങൾ ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരായിട്ട് മാറുകയാണ്. നമുക്ക് ഈ സഹോദരിയോടും ഇവരുടെ കുടുംബത്തോടും ചേർന്ന് ദൈവനാമത്തിന് നന്ദി പറയാം. നമ്മളുടെയും ജീവിതത്തിൽ ഉടമ്പടി എടുക്കുവാനായിട്ടും ഉടമ്പടി എടുത്തവർ ഉടമ്പടിയിൽ വിശ്വസ്തതയുള്ളവരായിരിക്കുവാനായിട്ടും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവിക സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനും സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സഹോദരിയോടും കുടുംബത്തോടും ചേർന്ന് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.